നമസ്കാരം. കേരളത്തിലെ സംഘപരിവാർ ടീമുകൾ അഴിച്ചുവിട്ട കാളയുടെ ഒരവസ്ഥയാണ്. അങ്ങനെ പറയേണ്ടി വരുന്നത് സിനിമാ ചിത്രീകരണം നടക്കുന്നിടത്ത് പോയി പ്രശ്നം ഉണ്ടാക്കുക, രണ്ട് കുട്ടികൾ ഡാൻസ് കളിച്ചാൽ അതിൽ അവർക്ക് പ്രശ്നം കണ്ടെത്തുക, ഇത്തരത്തിൽ നാടിൽ അസ്വസ്ഥതയും അസഹിഷ്ണുതയും ഉണ്ടാക്കുന്ന ഇടപെടലാണ് ഈ അടുത്ത കാലത്തായി സംഘപരിവാർ സംഘടനകൾ നടത്തിയിരിക്കുന്നത്. നവീനും ജാനകിയും എന്ന പെൺകുട്ടിയുടെ ഡാൻസിൽ ജിഹാദ് ആരോപിച്ച് വിവാദങ്ങൾ സൃഷ്ടിച്ചതിന് പിന്നാലെ ഇന്നിപ്പോൾ പാലക്കാട് ഒരു സിനിമയുടെ ചിത്രീകരണം ഇവർ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. സിനിമയുടെ ചിത്രീകരണം തടസ്സപ്പെടുത്താനുള്ള കാരണം സിനിമ ഹിന്ദു മുസ്ലിം പ്രണയം പറയുന്ന അല്ലെങ്കിൽ അതൊരു ഇതിവൃത്തമായിട്ടുള്ള സിനിമയാണ്. അങ്ങനെ ഒരു സിനിമയുടെ കഥ കേട്ടപ്പോൾ ഈ പറയുന്ന സംഘപരിവാറിന്റെ നേതാക്കന്മാർക്കെല്ലാം കുരു പൊട്ടി ഒലിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയാണ്. ചാടി വീഴുകയാണ്. സംവിധായകയോട് കഥ പറയണം, കഥ മൊത്തം കേട്ടതിന് ശേഷം ഇവിടെ ഇത് ചിത്രീകരിക്കാൻ പറ്റില്ല, ഇവിടെ നിന്നല്ല ഈ പ്രദേശത്തെങ്ങും ചിത്രീകരിക്കാൻ പറ്റില്ല എന്ന് ഈ പറയുന്ന കടമ്പഴിപ്പുറത്തെ വായില്യാംകുന്ന് ക്ഷേത്ര പരിസരത്ത് നടന്ന ചിത്രീകരണമാണ് ഇവർ തടസ്സപ്പെടുത്തിയത്. എന്തൊരു വിരോധാഭാസമാണ്! ആരാണ് ഇവർക്ക് ഇതിനൊക്കെയുള്ള അനുമതി കൊടുത്തിരിക്കുന്നത്? ഈ നാട്ടിൽ കല, സാംസ്കാരികം തുടങ്ങിയ വിഷയങ്ങളിൽ അനാവശ്യ ഇടപെടലുകൾ സംഘപരിവാറുകാർ നടത്തുക, അതായത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഈ നാട്ടിൽ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു അലിഖിതമായിട്ടുള്ള ഒരു നിയമമുള്ളതുപോലെയാണ് പലയിടങ്ങളിലും ഇവരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇതിന് നിയന്ത്രിക്കേണ്ട സന്ദർഭം അതിക്രമിച്ചിരിക്കുകയാണ്. എന്തിൻ്റെ പേരിലാണ് ഇത്തരത്തിൽ കല, സാംസ്കാരിക പരിപാടികളായിക്കോട്ടെ, എഴുത്തായിക്കോട്ടെ, ഇതിനോടെല്ലാം ഇത്രത്തോളം അസഹിഷ്ണു നടത്തുന്നത്? പൊതുവെ എഴുത്തും വായനയോ അല്ലെങ്കിൽ സാമാന്യ ബോധമോ അല്ലെങ്കിൽ ബുദ്ധിവികാസമോ ഇല്ലാത്തവരാണ് ഈ പറയുന്ന സംഘി കൂട്ടങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഈ പറയുന്ന ടീമുകൾക്ക് സിനിമാ ചിത്രീകരണം കണ്ടാൽ പ്രശ്നമാണ്, ചില പേരുകൾ കേട്ടാൽ പ്രശ്നമാണ്, ഹിന്ദു മുസ്ലിമും ഒരുമിച്ച് നടന്നാൽ പ്രശ്നമാണ്, ഹിന്ദു പെൺകുട്ടിയും ഒരു മുസ്ലിം ചെറുപ്പക്കാരനും കൂടി ഒരു ഡാൻസ് ചെയ്താൽ അത് ജിഹാദാണ്, ഏതെങ്കിലും കടയിൽ ഹലാൽ എന്ന് എഴുതി വെച്ചിരുന്നാൽ അവർക്ക് പ്രശ്നമാണ്, എല്ലാ തരത്തിലും ഇവർക്ക് അസഹിഷ്ണുത മാത്രമേ ഉള്ളൂ. നീയാമതി എന്ന് പറയുന്ന ഒരു പുതിയ ചിത്രത്തിൽ ഹിന്ദു മുസ്ലിം പ്രണയത്തിന്റെ കഥ പറയുന്ന ഒരു സിനിമയിലേക്ക് ഈ പറയുന്ന രീതിയിൽ ഇവർ ചൊറിച്ചിൽ കാണിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? ഇവരെ എന്തെങ്കിലും ഉപദ്രവിക്കുന്ന വിഷയമാണോ അവർ ചിത്രീകരിക്കാൻ പോയത്? അവർ പൈസ മുടക്കി, അവർ ആർട്ടിസ്റ്റുകളെ വെച്ച്, അവർ ചിത്രീകരിക്കുന്ന ഒരു സിനിമയുടെ ഇടയിൽ ചെന്നിട്ട് അവരുടെ ഉപകരണങ്ങളൊക്കെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും സിനിമാ ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ഇത്തരം വാവളം താമര ഈ നാട്ടിൽ എങ്ങനെ വേണം കാണാൻ? ഈ അടുത്ത ദിവസമാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ഒരു സംഭവം ഉണ്ടായി, അതിന്റെ വിവാദങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല. അതിന് പുറമെയാണ് ഇപ്പോൾ സിനിമാ ഷൂട്ടിംഗ് കൂടെ തടസ്സപ്പെടുത്തി ഈ നാട്ടിൽ ഇവർ ഒരു മാരണമായി മാറുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നത്. ഈ നാട് ഇങ്ങനെയല്ലായിരുന്നു. ഈ നാട്ടിൽ നിർമാല്യം എന്നൊരു സിനിമ ചിത്രീകരിച്ചിരുന്നു. ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളോ അതിന്റെ പേരിൽ ഈ നാട്ടിൽ ഒരു സംഘർഷമോ ഉണ്ടാകാത്ത ഒരു സാഹചര്യമാണ്. ഒരു വിഗ്രഹത്തിലേക്ക് അതിലെ കഥാപാത്രം തുപ്പുന്നിടത്താണ് സിനിമ അവസാനിക്കുന്നത്. അങ്ങനെ ചിത്രീകരിച്ച സിനിമകളുള്ള ഒരു നാട്ടിൽ ഇന്ന് ഹിന്ദു മുസ്ലിം പ്രണയം എന്നൊരു ഇതിവൃത്തം എടുത്താൽ ചിലർക്ക് വല്ലാതെ ചൊറിയുന്നുണ്ട്. ആ ചൊറിച്ചിലങ്ങ് മാറ്റിക്കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അവരിപ്പോ കരുതുന്നുണ്ട് കേന്ദ്രത്തിൽ ഒരു ഭരണം ഇരിക്കുന്നതുകൊണ്ട് ഈ നാട് മുഴുവൻ ഭരിക്കുന്നത് ഞങ്ങളാണ്, ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ല, ഞങ്ങളിവിടെ എന്ത് വന്നാലും എന്ത് കാണിച്ചാലും ആരും ചോദ്യം ചെയ്യാനില്ല എന്നുള്ളൊരു തോന്നൽ കുറച്ചു പേർക്ക് വന്നിട്ടുണ്ട്. നല്ല അടിയിര കുറവാണ്, അല്ലെങ്കിൽ നല്ല പെടയര കുറവാണ് ഇതെന്ന് പറയേണ്ടി വരികയാണ്. ഇവിടെ സ്വമേധയാ ഒരു പോലീസിംഗ് സംവിധാനമായി പ്രവർത്തിക്കാൻ ഇവർക്ക് ആരാണ് അനുമതി കൊടുക്കുന്നത്? ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ കയറി ഇടപെടൽ നടത്തുന്ന ഇത്തരം സാമൂഹ്യ ദ്രോഹികളെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി അകത്തിടേണ്ട സമയമായിരിക്കുകയാണ്. എന്തിനും ഏതിനും ചെന്ന് അസഹിഷ്ണുത ഉണ്ടാക്കുക, അലമ്പുണ്ടാക്കുക, ആവശ്യമില്ലാത്ത കാര്യത്തിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുക, ആവശ്യമില്ലാത്ത മതസ്പർദ്ധ ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ഇപ്പോൾ ഈ നാട്ടിൽ സംഘപരിവാറിന്റെ ജോലി എന്ന് പറയുന്നത്. അതായത് ഈ സംവിധാനം രാഷ്ട്രീയത്തിലൊക്കെ പയറ്റി നോക്കിയിട്ട് ഒരു കാരണവശാലും ഇവിടെ അവർ വിചാരിക്കും പോലെ വളരുന്നില്ല. നോർത്ത് ഇന്ത്യയിൽ മലന്ന് നോക്കിക്കൊണ്ടിരുന്നിട്ട് ഇവിടെയും ഇതൊക്കെ വന്നിരുന്നെങ്കിൽ, ഇവിടെയും ഗുജറാത്ത് ആക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെയും മറ്റേ മോഡിമാരുണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ എന്നുള്ള സ്വപ്നം കണ്ടു കടക്കുന്ന കുറെയേറെ ബുദ്ധിശൂന്യർ നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറയേണ്ടി വരികയാണ്. എന്തൊക്കെ സംഭവിച്ചാലും ഇത്തരം മാരണങ്ങളെ ഈ നാട്ടിൽ നേരിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. സംഘപരിവാർ അവർ രാഷ്ട്രീയം വെച്ച് പുലർത്തട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യം. പക്ഷേ ഈ നാട്ടിലെ സമാധാന ജീവിതത്തിന് മേൽ ഇവർ കൈകടത്താൻ ആരാണ് അനുമതി കൊടുത്തിട്ടുള്ളത്? അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ നടക്കൂ എന്ന് പറയാൻ ഇവരാരാണ്? പ്രത്യേക ഗവൺമെന്റ് സംവിധാനമായി പ്രവർത്തിക്കുകയാണോ? സർക്കാരും ഇവിടുത്തെ നിയമനിർമ്മാണങ്ങളെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കുറെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്. അവർ അനുമതി കൊടുത്താൽ അത് ഈ നാട്ടിൽ നടപ്പാകണം. നടപ്പാക്കണമെന്ന് ഉറപ്പാക്കാൻ പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അല്ലാതെ
പാലക്കാട് ഒരു മുനിസിപ്പാലിറ്റി പിടിച്ചു എന്ന് കരുതി പാലക്കാടാണ് ഇവിടുത്തെ ഗുജറാത്ത് എന്നെങ്കിലും ഈ പറയുന്ന മാനത്ത് കണ്ണികൾ അല്ലെങ്കിൽ ഇത്തിൽ കണ്ണികൾ കാണുന്നുണ്ടെങ്കിൽ അവരെ അമർച്ച ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കേവലം ഒരു മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്തപ്പോ ഈ കോലാഹലം. ഒരു സംസ്ഥാനത്തിന്റെ ഭരണം കിട്ടിയാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്? ഈ ചൊറിച്ചിലങ്ങ് കൂടിക്കൂടി വരികയല്ലേ? നല്ല രീതിയിൽ മാന്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ഏതൊരു വ്യക്തിയായിരുന്നാലും അത് സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതല നോക്കുന്നു എന്നൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്തരം പ്രവർത്തനങ്ങളെ തടയിടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈ നാടിന്റെ സമാധാന ജീവിതം എവിടെയൊക്കെ തകർക്കാം, അല്ലെങ്കിൽ ഈ നാടിൽ എന്തൊക്കെ നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നു അതിനെ എങ്ങനെയൊക്കെ തടയാം, ഈ നാട്ടിലെ തലമുറകളുടെ മതേതരത്വ ബോധത്തെ എങ്ങനെ ഇല്ലാതാക്കാം, ഇതിലൊക്കെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൊക്കെ ഗവേഷണം നടത്തി എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് നോക്കും, ഡാൻസിൽ ജിഹാദ് ഉണ്ടോ, പാട്ടിൽ ജിഹാദ് ഉണ്ടോ, സിനിമയിൽ ജിഹാദ് ഉണ്ടോ, ആഹാരത്തിൽ ജിഹാദ് ഉണ്ടോ, എന്തൊരു തോന്നിയാസമാണിത്. ഇത്രയും വകതിരിവില്ലാത്തവരാണല്ലോ ഈ നാട്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഉയർത്തിക്കൊണ്ട് നടക്കുന്നത്. ഇവരൊക്കെ കൂടെ ഇവിടെ ഭരിക്കാൻ അവസരം കിട്ടിയുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ നാടിനെ കുട്ടിച്ചോറാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത്തരത്തിൽ അടുപ്പിച്ചടുപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇത്തരം കോമരങ്ങളെ ഒരു ദാക്ഷിണ്യവും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്നുകിൽ നാട്ടുകാർ കൈകാര്യം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇവരെ കസ്റ്റഡിയിലെടുത്ത് കൈകാര്യം ചെയ്യേണ്ട സമയം അടുത്തിരിക്കുകയാണ്. അല്ലാതെ ഇത് ഒരു കാരണവശാലും തീരുമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും തീരുമെന്ന് തോന്നില്ല. രണ്ട് കുട്ടികൾ ഡാൻസ് ചെയ്തപ്പോൾ അതിന്റെ ഇടയിൽ ജിഹാദ് കണ്ടെത്തിയ ഈ പറയുന്ന വർണ്ണവെറിയന്മാരെ ഈ നാടിൽ എന്ത് ഗുണമാണുള്ളത്? ഇവർക്ക് ഒരു ഡാൻസിനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആ ഡാൻസ് ചെയ്തവരുടെ നിറവും ഒപ്പം അവരുടെ ജാതിയും മതവുമാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം ദുഷ്ടചിന്തകളെ ഈ നാട്ടിൽ വെച്ച് പൊറിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ നോർത്ത് ഇന്ത്യയിൽ നോക്കി സഹതപിക്കുകയാണ്, ഇവിടെയും കൂടെ ഇതൊന്ന് വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്കങ്ങ് മറ്റേ രോമാഞ്ച പുളകിതമായി ജീവിക്കാമായിരുന്നു എന്ന് കരുതുന്ന പശുവിന്റെ പുറകെ നടക്കുന്ന ഇത്തരം ബുദ്ധിശൂന്യർ ഈ നാടിന് ആപത്താണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത്തരം പ്രവർത്തനങ്ങളെ അമർച്ച ചെയ്യാൻ സർക്കാർ മുന്നോട്ട് വരണമെന്നുള്ള കാര്യത്തിലും യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്.